രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുകയാണ് ഈ ദുരന്ത ബാധിത മേഖലകളിൽ. നേരത്തെ ചൂര്യമലയിൽ എത്തിയിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള സംഘം ഇപ്പോൾ ദുരന്ത ബാധിത മേഖലകളിലുള്ള സന്ദർശനം നടത്തുകയാണ്. വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ പ്രിയങ്കയും രാഹുലും എവിടെയാണ് സന്ദർശിക്കുന്നത്? ഏത് സ്ഥലത്താണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്? ശ്രുതി, ഇപ്പോൾ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിലുമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നത്. അവരിവിടുന്ന് ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നടന്നെത്താവുന്ന ദൂരത്താണ് ക്യാമ്പുള്ളത്. ആ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഞ്ചരിക്കുന്നത്. അവർ നടന്ന് മുന്നോട്ട് പോകുന്നു. അവർക്കൊപ്പം വി ഡി സതീശനും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരൊപ്പമുണ്ട്. ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 500-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ദുരന്തബാധിത പ്രദേശത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം പോകുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ സന്ദർശിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തും അദ്ദേഹം സന്ദർശിച്ചു. ചൂരൽമലയിൽ നിന്ന് നേരിട്ട് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത്. അതിനുശേഷം കമ്മ്യൂണിറ്റി ഹാളിൽ മൃതദേഹം സൂക്ഷിച്ച സ്ഥലത്തും എത്തി. അവിടെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി, ദുരന്തബാധിതരായ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ക്യാമ്പിനകത്തേക്ക് കയറുകയാണ്. ക്യാമ്പിനകത്തേക്ക് രാഹുൽ ഗാന്ധി പ്രവേശിക്കുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഈ ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലേക്കാണ്, അവിടെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനായിട്ടുള്ള സന്ദർശനത്തിനായാണ് അവർ എത്തുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന സംഘം എത്തുന്നത്. നേരത്തെ ചൂരിമലയിൽ സന്ദർശനം നടത്തിയ ശേഷം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. അവിടെയാണ് മൃതദേഹങ്ങളെല്ലാം ഉള്ളത്. അവിടെ നിരവധി ആളുകൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ആളുകൾ തിരിച്ചറിയാനായി എത്തുന്നു, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായി എത്തുന്നു ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന സംഘം മേപ്പാടി ക്യാമ്പിലേക്കാണ് സന്ദർശനത്തിനെത്തുന്നത്. അവിടെയാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ജനങ്ങളുള്ളത്, ആ ദുരിതബാധിതരായ ആളുകളുള്ളത്. അവരെ കാണാനായി, അവരെ നേരിട്ട് കണ്ട് അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്കൊപ്പം അല്പസമയം പങ്കെടുത്തതിനായിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മേപ്പാടി ക്യാമ്പിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചൂരൽമലയിലെയും ഒപ്പം അതിനുശേഷം കമ്മ്യൂണിറ്റി ഹാളിലെയും സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം സന്ദർശനം നടത്തിയിരുന്നു. ഈ ബേലി പാലം നിർമ്മാണത്തിന് നടക്കുന്ന സ്ഥലത്തടക്കം സന്ദർശനം നടത്തിയിരുന്നു. മേപ്പാടി ക്യാമ്പിലെ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ജനങ്ങളെ കണ്ട് അവരോട് സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന സംഘം. കെ സി വേണുഗോപാലും അവർക്കൊപ്പമുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ചൂരൽമലയിൽ എത്തിയിരുന്നു. അവിടെ വേലിപ്പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി അടക്കം വിലയിരുത്തിയതിനു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. വേലിപ്പാല നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വേലിപ്പാല നിർമ്മാണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് ചില സംഗീത തടസ്സങ്ങളും ഒപ്പം കാലാവസ്ഥ പ്രതികൂലമായതടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വേലിപ്പാല നിർമ്മാണം ചെറുതായൊന്നും മന്ദഗതിയിലായിരുന്നെങ്കിലും പക്ഷേ പാല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകളാണ് ജനങ്ങളെ നേരിട്ട് കണ്ട് ദുരിതബാധിതരായ ആളുകളെ നേരിട്ട് കാണുന്നതിനായി എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് പോയില്ല. സുരക്ഷ കണക്കിലെടുത്തൊരു തീരുമാനത്തെ തുടർന്ന് ഈ ഒരു മേഖലയിലേക്ക് പോയിരുന്നില്ല. വേലിപ്പാല നിർമ്മാണം വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും 5 മിനിറ്റാണ് ചെലവഴിച്ചത്. ഒപ്പം ഈ പ്രദേശത്ത് പ്രതികൂല കാലാവസ്ഥയാണ്, കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ സന്ദർശനമടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. 5 മിനിറ്റ് നേരം ചെലവഴിച്ച് മേപ്പാടി സെൻറ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക് ആണ് സന്ദർശനം നടത്തുക. നമ്മളിപ്പോൾ കാണുന്നത് മേപ്പാടി ക്യാമ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള സംഘം എത്തിയിരിക്കുന്നതാണ്. ദുരന്തഭൂമിയായി മാറിയ വയനാടിൻ്റെ
വയനാടിൻ്റെ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ജനങ്ങളെല്ലാവരും. അവർക്ക് അതിൽ ആ ദുരിതബാധിതരായ ആളുകൾക്ക് ആശ്വാസം പകരുന്നതിനായാണ് നേതാക്കളെല്ലാവരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രക്ഷാദൗത്യം അത് തുടരുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ, വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് മുണ്ടക്കയിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല എന്നാണ് സൈന്യം അറിയിച്ചത് എന്നായിരുന്നു. ആ ഭൂമി അതൊരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. പക്ഷേ അവർക്ക് ഇനി അവശേഷിക്കുന്ന ഈ ദുരന്തത്തിൽ അവശേഷിക്കുന്ന ബാക്കി ആളുകൾക്ക് ആശ്വാസം പകരുന്നതിനും കേരളത്തിൻ്റെ കൈത്താങ്ങുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ നേതാക്കളും അവർക്കൊപ്പം ഉണ്ട് എന്ന് അറിയിക്കുന്നതിനായി സന്ദർശനത്തിനെത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, സന്ദർശനം, ക്യാമ്പിലെ സന്ദർശനം പൂർത്തിയായിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി അന്തിമ ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം അന്തിമ ഘട്ടത്തിലേക്ക്. വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ക്യാമ്പിൽ സന്ദർശനം നടത്തുകയാണ്. സന്ദർശനം തുടരുകയാണോ അവിടെ എല്ലാവരെയും കാണുന്നതിന്? ആ ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ കാണുന്നതിനുള്ള സന്ദർശനം തുടരുകയാണ്. എത്ര നേരം അവിടെ ചെലവഴിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രുതി, ഇപ്പോൾ അദ്ദേഹം ആദ്യത്തെ മുറിയിലേക്ക് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഒരു മുറിയിൽ സ്വാഭാവികമായിട്ടും 5-6 ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ എല്ലാ മുറികളിലേക്കും അദ്ദേഹത്തിന് സന്ദർശനം നടത്താനുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവാനിടയുണ്ട്. കാരണം ഈ മുറികളിലെല്ലാം സഞ്ചരിക്കുന്നതിനും ഇവിടേക്ക് ആൾക്കൂട്ടം വലിയ തോതിലുണ്ട്. ഈ ആൾക്കൂട്ടത്തെ കടന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത്രയും ദൂരത്ത് സഞ്ചരിക്കാൻ കഴിയില്ല. ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിൽ ഈ താഴെ 2 നിലകളിലായിട്ടുള്ള മുറികളിലെല്ലാം തന്നെ 500-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ദുരന്തത്തിനിരയായിട്ടുള്ള കുറച്ച് പേരെ കണ്ട് അവരുടെ യാതനകളുടെ കഥകൾ കേട്ടറിയുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ഉദ്ദേശം.